ശാന്തായി കാണിക്കുന്നത്. നീ ഒന്ന് തുപ്പിയെ. തുപ്പാൻ തുപ്പാൻ എന്റെ മുഖത്തല്ല താലത്തില്. എനിക്ക് വയ്യ, അസൂയക്കാരുടെ കണ്ണ് കിട്ടാതിരിക്കാനാണ്. അസൂയക്കാരുടെ കണ്ണും അമ്മേ നന്നാവുന്നത് കാണുമ്പോ കണ്ണുകടി ഉള്ളവരാ കൂടുതൽ. ഇനിയിപ്പോ പത്മാവതി അമ്മയ്ക്ക് സ്വന്തം കാർ ഞെളിഞ്ഞിരുന്ന് അമ്പലത്തിലൊക്കെ പോവാലോ. എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല മോൾ. നിന്റെ കല്യാണത്തിന് മുമ്പ് ഇതൊന്ന് മേലോട്ടുയർന്ന് ഈ വീട്ടിൽ നിന്ന് നിന്നെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹമേ ഉള്ളൂ. അതിന് ഈ കാർ വാങ്ങിയൊന്നും തടസ്സമാവില്ല. അമ്മയ്ക്കറിയോ ബിസിനസിന്റെ ആവശ്യത്തിന് ഇന്നൊരു കാർ അത്യാവശ്യം. ആയിക്കോട്ടെ, ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. മോൻ ഓർമ്മയില്ലേ പണ്ട് അച്ഛൻ ഇതുപോലൊരു തറ കെട്ടിയത്? പല തടസ്സങ്ങളായിട്ട് അത് മേലോട്ടുയർന്നില്ല. അവസാനം ആ തറയടക്കം പറമ്പും വിറ്റ് കടവും വീട്ടി നാടും വിട്ടാ നമ്മൾ ഇവിടെ വന്നത്. അന്ന് തുടങ്ങിയതാ ഈ വാടക വീട്ടിലെ വാസം. രണ്ടു മൂന്ന് ദിവസത്തിനകം നമ്മുടെ വീടിന്റെ പണി വീണ്ടും തുടങ്ങും. പണിക്കാരെല്ലാം സത്യവാനൻ സാറിന്റെ വീട് പണിക്ക് നിർത്തിയിരിക്കുക. ഇവളുടെ കല്യാണത്തിനൊപ്പം മോന്റെയും കൂടെ നടന്നിരുന്നെങ്കിൽ. സമയാവട്ടെ, നോക്കാം. നാളുകളുടെ ഈ പാട്ടുകാരിക്ക് ഒരു തല്ല് മേടിക്കാൻ. ഒരു പഴഞ്ചു കാർ വാങ്ങിന്ന് പറഞ്ഞ അയാളുടെ ഒരു ഗമ ഇത് ഒരിക്കലും വേണ്ടാത്തല്ലേ, വെറുതെ കിട്ടിയതായിരിക്കും. വാടാ നമുക്ക് പോവാ. അടിയിട്ടുണ്ടെങ്കിൽ വല്ല ബെൻസിലോ ടൊയോട്ടയിൽ കയറിട്ടാവണം. അതൊക്കെ ഇടിച്ച് കത്താൽ ഒരു അന്തസ. അയ്യോ വേണ്ട മോനെ, ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടിയാ ചേട്ടൻ ഇന്നലെ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. വേണ്ട, ചേട്ടൻ തോറ്റു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളുടെ ദേഹത്ത് തൊട്ട് കളിക്കരുത്. സമ്മതിച്ചു. ഈ വിവരമില്ലാത്ത ചേട്ടനോട് വിവരമുള്ള നിങ്ങൾ ക്ഷമി. വാടാ ട്യൂഷൻ തുടങ്ങാൻ നേരായി. ആ എന്നാ വേഗം ചെല്ലേ, പിള്ളേരായാലേ പഠിക്കാൻ ഇങ്ങനെ ശുഷ്കാന്തി വേണം. ചേട്ടാ അത് പിള്ളേരാകുമ്പോ പോരെ ചേട്ടാ, ഞങ്ങൾക്ക് ആർക്കും പിള്ളേരില്ലല്ലോ ചേട്ടാ. കോൺട്രാക്ടർ സാറേ, ഞങ്ങൾ സഹായിക്കണോ? ഇരുമ്പനൊക്കെ ആണെങ്കിൽ ഈ വണ്ടി ഞങ്ങൾ എടുത്തോളാം. എന്താ വണ്ടി ചത്തു പോയോ? ഒന്ന് സഹായിക്കടാ. ഞങ്ങൾ ഈ പേടകത്തിലൊന്ന് കേറിയപ്പോ എന്തായിരുന്നു തന്റെ ഗമ? അതൊന്നും ഇതുവരെ മറന്നില്ലേ. ശരി, ഈ ഫ്രണ്ടിന്റെ ഈടിച്ച് ഫ്രണ്ടിന്റെ ഈടുന്നാണല്ലോ. തള്ളിക്കോ. ഇമാതിരി പാട്ടൊന്നും വേണ്ട, ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ച നല്ല ഒന്നാം തരം വണ്ടിയാ. എന്നാ വേണ്ട, നമുക്ക് ഇപ്പൊ എന്നെ വണ്ടി തള്ളണ്ട. നമുക്ക് നിർബന്ധമാണെങ്കിൽ പാടിക്കോ, എന്നാ വേണമെങ്കിലും പാടിക്കോ, പാടിക്കോ.
ഞാൻ ആലോചിക്കായിരുന്നു മോൻ എന്താ ഇത്ര വൈകുന്നെന്ന്. ഞാൻ വൈകിയില്ലല്ലോ, കൊച്ചച്ഛന്റെ വീടില്ലേ. പണി കഴിഞ്ഞ് വാസുവിനെ മേസ്ത്രിയും കൂട്ടി പുറത്തേക്ക് പോയി. അപ്പൊ ഒറ്റയ്ക്കല്ല സേവയ്ക്ക് ഇറങ്ങിയത്. എത്ര പറഞ്ഞാലും കേക്കില്ല. ഈ പണിക്കാരൻ കൂട്ടി പുറത്തു പോയി കുടിക്കരുതെന്ന്. ഹരിയേട്ടാ, നീ എപ്പോ വന്നോ? കുറച്ചേരെ. അമ്മാവനും അമ്മാവയ്ക്ക് എന്തുണ്ട് വിശേഷം? അവർക്കെന്ത് വിശേഷം? ഇട നാണം കേട്ടവനെ, കല്യാണ നിശ്ചയം കഴിഞ്ഞാലും നീ ഇവിടെ പുറകിൽ നിന്ന് മാറില്ലല്ലേ. കളിയാക്കാതെ ഏട്ടാ, ഒരു ഗ്ലാഡ് ന്യൂസ്. അത് ഹരിയേട്ടനോട് നേരിൽ പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ഏട്ടാ, സേതുവേട്ടന് പ്ലസ് ടു അധ്യാപകനായി ജോലി കിട്ടി. ആ കണ്ടല്ലോ, എന്റെ ലതക്കുട്ടിയെ നീ കെട്ടാൻ നിശ്ചയിച്ചേ ഉള്ളൂ. അപ്പോഴേക്ക് അവളുടെ ഐശ്വര്യം നിനക്ക് കിട്ടാൻ തുടങ്ങി. വേറെ ഒരു പാരലൽ കോളേജ് വാദ്യകാരായിരുന്നു നീ, ഇനി പ്ലസ് ടു അധ്യാപകൻ. അല്ലേലും എന്റെ മോള് ഭാഗ്യവതിയാ. എന്നാ ഞാൻ ഇറങ്ങാ, ഇപ്പൊ ചെന്ന ഒരു വണ്ടി ഇട്ടു. വാ, ഞാൻ നിന്നെ റോഡിലോട്ട് വാടാ. ഹലോ, രമണി ചേച്ചി, ഇത് ഹരിയാണ്. സോറി ഹരി, വീട് ഇതുവരെ എത്തിയിട്ടില്ല. കുറച്ചു ദിവസം കൂടെ ഹരി ക്ഷമിക്കണം. മോഹനേട്ട് അവിടെ എന്തോ ഒരു ഫിനാൻസ് പ്രോബ്ലം, ഹരിയെ പ്രത്യേകം അറിയിക്കണമെന്ന് പറഞ്ഞു. കഷ്ടമായല്ലോ, മോഹനേട്ടെ വിളിച്ച് എത്രയും വേഗം പണം എത്തിക്കാൻ പറയണം. ശരി എന്നാ. എന്തി, ആ സത്യവാന സാറാണെങ്കിൽ ചോദിച്ച എന്റെ പകുതി പണമേ തന്നുള്ളൂ. അപ്പൊ ബാക്കി കോൺക്രീറ്റിംഗ് എങ്ങനെ നടക്കും? പണം ഇങ്ങനെ എല്ലായിടത്തും ബ്ലോക്ക് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി തുക കൂടി നിർബന്ധമായിട്ട് അയാളോട് ചോദിക്കാം. അത് ശരിയല്ലല്ലോ, 10 ദിവസം കഴിയുന്ന പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചല്ലേ. അത് സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 500 രൂപ അഡ്വാൻസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഒന്ന് പോടോ, മനുഷ്യ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. എന്റെ 5 പൈസ ഇല്ല കൊച്ചമ്മ, നമുക്ക് ഒരിടം വരെ അവർക്കൊരിടം വരെ പോവാം. ഇന്നും മല്ലികയോട് കടം പറയണം. സാരില്ല,